ഒരു സിമ്പതി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഒരു സിമ്പതി നേടിക്കൊടുക്കാൻ ഈ സിനിമക്ക് സാധിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ സിനിമകളെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ജോണറിലുള്ള സിനിമകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത്. ഞാൻ മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡ് ഭാഷയിൽ ഞാൻ വിരലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. പക്ഷെ കണ്ട ചിത്രങ്ങളെല്ലാം എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ചിത്രങ്ങളായിരുന്നു. ദ പൂൾ, ബാഡ് ജീനിയസ് എന്നീ രണ്ട് സിനിമകളുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ രണ്ട് വീഡിയോയുടെയും ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ മൂവിയും ഒരു തായ്ലൻഡ് ഭാഷയിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന മൂവിയാണ്. മൂവിയുടെ പേര് പറയുന്നതിന് മുന്നേ എ സ്ക്വയർ മൂവി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർനെറ്റിലൂടെയായാലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിലും ഈ സിനിമയിലെ ചില രംഗങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോ സിനിമയുടെ പേരിതാണ് ഷട്ട. ഞാൻ പറഞ്ഞു വന്നത് ചില അസ്വാഭാവികമായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സംഭവിക്കാറുണ്ട് അല്ലെ. കാരണം നമ്മൾ വളരെ ക്ലിയർ ആയി എടുത്ത് എന്ന് നമുക്ക് തോന്നുന്ന ഫോട്ടോ ഔട്ട്പുട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ബ്ലേഡായിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും സിമ്പൽസ് നമ്മളെടുത്ത ഫോട്ടോയിൽ വന്നിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു സംഭവം നമ്മുടെ കാണുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. നമ്മൾ സാധാരണ ഗോസ്റ്റ് കോട്ട് ഓൺ ടാപ്പ് അല്ലെങ്കിൽ ഗോസ്റ്റ് ഫൗണ്ട് ഇൻ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോസ് ഇന്റർനെറ്റിലായാലും മറ്റേതെങ്കിലും തരത്തിലായാലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിൽ ഭൂരിഭാഗവും ഫേക്ക് ആയിരിക്കും, പക്ഷെ അത് സത്യമാണെന്ന വാദം മുന്നോട്ട് വെച്ച് ചില ആൾക്കാരും വരാറുണ്ട് അല്ലെ. നമ്മുടെ ഇന്നത്തെ സജഷനായ ഈ സിനിമയിലും സംവിധായകൻ ഏതാണ്ട് ഈ പ്രമേയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്കും ഈ സിനിമ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ സിനിമയുടെ ഡൗൺലോഡിംഗ് ലിങ്കും മലയാളം സബ് ടൈറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ സിനിമയൊക്കെ വാച്ച് ചെയ്യുക. കാലം തന്നെ ഈ സിനിമയുടെ കഥ പറയാം. ബാൻ ജോങ് പാക് പൂം സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലർ തായ്ലൻഡ് മൂവിയാണ് ഷട്ടർ. സിനിമയുടെ തുടക്കത്തിൽ കൂട്ടുകാരായ കുറച്ച് വ്യക്തികൾ ഒരു പാർട്ടിയിൽ ആനന്ദം കണ്ടെത്തുന്നു. പാർട്ടിക്ക് ശേഷം നമ്മുടെ കഥാനായകനായ ടെന്നും തന്റെ കാമുകിയായ ജേനും കാറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ഒരു പെൺകുട്ടിയെ റോഡിൽ അടിച്ചിട്ടതായിരുന്നു അത്. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് പോലും നോക്കാതെ അവർ അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഒരു ഫംഗ്ഷന് ഫോട്ടോ എടുത്ത ടൺ ആ ഫോട്ടോകളിൽ വിചിത്രമായ ഒരു വെള്ള അടയാളം കാണുന്നു. ഈ ഫോട്ടോസ് കാണാൻ ഇടയായ ജെയിൻ അവർ റോഡിൽ തട്ടിയിട്ട ആ പെൺകുട്ടിയുടെ പ്രേതമാവാം ഇത് എന്ന് കരുതുന്നു. ആ കാർ അപകടത്തിനു ശേഷം ടെന്നിന് കഠിനമായ കഴുത്തുവേദന അനുഭവപ്പെടുന്നു. ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തെത്തിയ ടൺ പതിവിൽ കൂടുതലായി തനിക്ക് വെയിറ്റ് കൂടിയതായി മനസ്സിലാക്കുന്നു. പ്രേതത്തിനും മറ്റും വിശ്വസിക്കാത്ത ടൺ ഈ പ്രശ്നങ്ങളെയൊന്നും സീരിയസ് ആക്കാതെ വിടുന്നു. ടെന്നിനി കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാട്രെ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടെന്ന് ജെയിൻ മനസ്സിലാക്കുന്നു. ഇതേക്കുറിച്ച് ടെന്നിനോട് ചോദിച്ചപ്പോൾ അറിഞ്ഞത് സത്യമാണെന്ന് ടൺ ജെയിനിനോട് പറയുന്നു. എന്നാൽ ടെന്നിന്റെ ഫ്രണ്ട്സിന്റെ പീഡനത്തിന് ഇരയായിട്ടാണ് നേത്ര ആത്മഹത്യ ചെയ്തത് എന്ന് ജെയിനിന് മനസ്സിലാവുന്നു. തുടർന്ന് ആ പ്രേതം തന്നെ ചതിച്ചവരെയൊക്കെ പ്രതികാരം ചെയ്യുന്നതുമാണ് കഥയുടെ ബാക്കി ഭാഗം. നിങ്ങൾ തമ്പനേലിൽ കണ്ടതുപോലെ നമ്മുടെ കഥാനായകന്റെ കൂടെ തന്നെയാണ് ഈ സിനിമയിലെ ദുരാത്മാവ് ഉള്ളത്. ഈ സിനിമയിലെ ഒരു ഘട്ടത്തിൽ നമ്മുടെ കഥാനായകന് കഴുത്തുവേദന എടുക്കുന്ന ആ ഒരു രംഗമുണ്ട്. അതിനുശേഷം തുടർച്ചയായി അദ്ദേഹത്തിന് കഴുത്തുവേദന വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോ നമ്മുടെ ഈ ഗോസ്റ്റ്, ഈ ദുരാത്മാവ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വേദന വരുന്നത്. നമ്മുടെ കഥാനായകനായ ടെന്നിന്റെ ഫ്രണ്ട്സിനോടുള്ള അതേ പ്രതികാരം നമ്മുടെ ഈ പ്രേതത്തിന് ടെന്നിനോടുമുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതലായി നേട്രി എന്ന് പറയുന്ന ആ ദുരാത്മാവ് ടെന്നിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവസാനം വരെ ടെന്നിന്റെ കൂടെ തന്നെ ഈ ആത്മാവ് ഉള്ളത്.
മറ്റുള്ള ഹൊറർ സിനിമകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ സിനിമയിലെ ദുരാത്മാവായ നേത്രയോട് ഒരു സിമ്പതി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഒരു സിമ്പതി നേടിക്കൊടുക്കാൻ ഈ സിനിമക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അത് ഈ സിനിമ കാണുന്നവർക്ക് അറിയാതെ അത് അങ്ങനെ ആ ഒരു ലെവലിലാണ് സംവിധായകൻ ഈ സിനിമ മേക്ക് ചെയ്തത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ സിനിമയുടെ ഡൗൺലോഡ് ലിങ്ക് ഉണ്ട്, മലയാളം സബ് ടൈറ്റിലൊക്കെ ഉണ്ട്. എല്ലാവരും സിനിമ വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതിലും നല്ല മൂവി സജഷനുമായി വരും ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഒരു ടൈം ട്രാവൽ മൂവി വീക്കൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം കാണാം. ഇതുവരേക്കും